കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണം ഓർമ്മയിൽ ആര്യാടൻ ദേശീയ സെമിനാറും സ്മൃതി സദസ്സും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. ആര്യാടൻ സ്മൃതി സദസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തു. Kannada speech into Malayalam. Is it okay? Or if you all know Kannada, I will speak in Kannada only. Ee samarambhadalli bhagavahisirthakkanta hagu ആര്യാടൻ മുഹമ്മദ് അവര ഹെസറിനല്ലി സ്ഥാപിത ആകിർത്തക്കന്ത ആര്യാടന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു. ആര്യാടൻ ഫൌണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ എം പിക്ക് സിദ്ധരാമയ്യ സമ്മാനിച്ചു. പ്രശസ്തി പത്രം വായിക്കുന്നതിനായി എ ഗോപിനാഥനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കീർത്തിപത്ര വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകൾ അവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും. പക്ഷെ എനിക്കിത് ഏറ്റവും മധുരമുള്ള പാട്, വൈകാരികതയുള്ള പാട്, കാരണം ഇത് ആര്യാടന്റെ പേരിലുള്ള അവാർഡാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ആദ്യമായി നിയമസഭയിൽ ചെല്ലുന്നത് 1996. അതിനു മുമ്പ് കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തകനായിരിക്കുമ്പോഴേ ആര്യാടൻജിയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 1996. അന്ന് പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നിയമസഭയിലെത്തുകയാണ്. ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ, ഞാനിപ്പോൾ ഏറ്റവും പറയാം, ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ നിയമസഭയുടെ ചട്ടങ്ങൾ, ശക്തൻ കൗള്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ആള് സി ആര്യാടനായിരുന്നു എന്നുള്ള കാര്യം. സത്യത്തിൽ ആര്യാടൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പലപ്പോഴും എടുത്ത് നോക്കിയാൽ, ആര്യാടൻ്റെ പ്രായോഗിക പരിജ്ഞാനം എടുത്ത് നോക്കിയാൽ അത്ഭുതം തോന്നും നമുക്കെല്ലാവർക്കും. അദ്ദേഹം പത്രത്തിൽ WMA ഇംഗ്ലീഷ് എടുത്ത് PhD എടുത്ത ആളുകളെക്കാൾ കൂടുതൽ മനോഹരമായി ഇംഗ്ലീഷിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുമായിരുന്നു. ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല MLA ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ എന്ന പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ PK ബഷീർ MLA നൽകി പ്രകാശനം ചെയ്തു. അദ്ദേഹത്തിന്റെ നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനമായി മാറും. നമുക്കറിയാം ഒരു പുസ്തകം കൂടി ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, ബജറ്റ് പ്രസംഗത്തിൻ്റെ നാൾവഴികൾ എന്നാണ്. എന്നോടാണ് ആ പുസ്തകം റിലീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 15 വർഷം അദ്ദേഹത്തിൻ്റെ എല്ലാ ബജറ്റ് പ്രസംഗവും കേട്ടിട്ടുള്ള ഒരാളാണ്. ഈ പുസ്തകത്തിൽ ഞാൻ MLA ആവുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളും, അതിനു മുൻപ് ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. സാധാരണ പുസ്തകം വായിക്കാതെ റിലീസ് ചെയ്യാൻ വരാറും, ഈ പുസ്തകത്തിലെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. ആര്യാടനെ കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക AP അനിൽകുമാർ MLA DCC പ്രസിഡന്റ് VS ജോയിക്ക് നൽകി പ്രകാശനം ചെയ്തു. ആര്യാടനെ കുറിച്ച് മകൻ ആര്യാടൻ ഷൌക്കത്ത് എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ MP ഷാഫി പറമ്പിൽ MPക്ക് നൽകി പ്രകാശനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, PK കുഞ്ഞാലിക്കുട്ടി, MP അബ്ദുസമദ് സമദാനി, ബെന്നി ബെഹനാൻ MP, KC ജോസഫ്, MK രാഘവൻ MP,
എ വി അനിൽകുമാർ എം എൽ എ, ഷാഫി പറമ്പിൽ എം പി, എ ഐ സി സി സെക്രട്ടറി മൻസൂർ അലിഖാൻ, ഹംദുള്ള സയ്യിദ് എം പി, പി കെ ബഷീർ എം എൽ എ, എൻ എ ഹാരിസ് എം എൽ എ, ആർ ചന്ദ്രശേഖരൻ, ആര്യാടൻ ഷൗക്കത്ത്, വി എസ് ജോയ്, ആലിപ്പട്ട് ജമീല, പി ടി അജയ് മോഹൻ, സി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം. ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.